മൂന്ന് വലിയ കയർത്തല എടുത്തിട്ടുണ്ട്. ഷാപ്പിലെ തലക്കറിയാണ് ശരിയാക്കാൻ പോന്നെ. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചരണ്ട് നല്ലപോലെ മടയൊക്കെ കളയണം. ഇത് നല്ലപോലെ വൃത്തിയാവണം. ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തും കളയണം. ഇത് ഒരു തൊലി കുറച്ചുണ്ട് ഇതിന്. ഇതിൻ്റെ അകത്തെ അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളയണം. രണ്ടാമത്തെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാം. ലാസ്റ്റാണ്. വലിയ തലയാണിത്. ഷാപ്പ് മോഡൽ കറിയാണ് തലക്കറി. ഇത് തല ഇതുപോലെ തന്നെ വെച്ച് കറി വെക്കുക. തലക്കറി ഇതുപോലെ തന്നെ വെക്കുന്നത്. എല്ലാം കൂടെ 10 കിലോ തലയുണ്ട്. നമ്മൾ വൃത്തിയാക്കി എടുത്ത് വന്നപ്പോൾ ഒരു 10 കിലോ തലയുണ്ട്. ഇതിൻ്റെ ബ്ലഡ് കംപ്ലീറ്റ് പോകണം. ആദ്യമേ വലിയ തലയാണ് കഴി വൃത്തിയാക്കി എടുക്കുന്നത്. ഒന്നും കൂടെ കഴി എടുക്കണം. നല്ലപോലെ ഇത് വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ. ഒന്നും കൂടെ നല്ലപോലെ കഴി എടുക്കുക. തീ കത്തിക്കാൻ പോവാം. വലിയ ഉരുളിയാണ് വെക്കുന്നത്. തലക്കറി വെക്കുന്നതിന് വലിയ ഉരുളിയാണ്. ഉരുളി ചൂടായിട്ടുണ്ട്. ഒരു 1/4 കിലോ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക് ഇടും. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇടും. കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പച്ചമുളക്. ഒരു 25 പച്ചമുളക് എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് കീറിയതാ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുരിയണം. ഇത് അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി പേസ്റ്റ് അടിച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പേസ്റ്റാണ്. ഇഞ്ചി ഒരു 250 ഇഞ്ചി പേസ്റ്റ് അടിച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ മുരിയണം. ഉപ്പ് 2 സ്പൂണ്. 2 സ്പൂൺ ഉപ്പ് ഇടുകയാണ്. പിന്നെ നോക്കിയിട്ടിടാം. ഒരു 300 ഗ്രാം തോട്ടുപുളി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം നല്ലപോലെ മുരിയണം. 10 കിലോ മീനുണ്ട്. 1/2 കിലോ മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയ. ഒരു മല്ലിപ്പൊടി, 6 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. വലിയ സ്പൂണായതുകൊണ്ട് ഉലുവപ്പൊടി 1 സ്പൂണ്. കുരുമുളക് പൊടി 3 സ്പൂണ്. പിന്നെ നോക്കിയിട്ടിടാം. എരി ഇത് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. ഷാപ്പിലെ തലക്കറിയാണ് റെഡിയാക്കുന്നത്. നല്ലപോലെ മുരിയണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ലപോലെ മുരിയണം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. 1/2 കിലോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിനകത്തിട്ട് ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങണം.
നല്ലപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല എല്ലാം മൂരിയണം. കുറച്ച് പുളിവെള്ളം ഉള്ളതാണ് ഇത് ഒഴിച്ചത്. കുറച്ച് വെള്ളം തോനെ വേണം. മീൻ വേവാനുള്ള വെള്ളം വെക്കണം. വലിയ തലയായതുകൊണ്ട് വേവാനുള്ള വെള്ളം വെക്കണം. വെന്ത് പറ്റണം. ഒന്ന് നോക്കി ഉപ്പുണ്ടോ? ഉപ്പുറവാണ്. ഒരു സ്പൂണ് വേണം? ഒരു സ്പൂണ് മതി. മതിയോ? ഇത്രയും മതിയാവുമോ? കടകട്ടെ അല്ലേ. പിന്നെ നോക്കിയിട്ട് ഇടാം. ഉപ്പ് കുറവായിരുന്നു. ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് വലിയ തല എടുത്ത് വെക്കാൻ പോവാം. ഈ കറിക്കകത്ത് നല്ലപോലെ വേവണം. നമ്മൾ ഗ്രേവിയൊക്കെ കോരി ഒഴിച്ചു കൊടുക്കണം. ഇത് മുങ്ങാനുള്ള കണ്ടവനം വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. പറ്റിച്ചെടുക്കാൻ അപ്പുറം അപ്പുറം തിരിച്ചിട്ട് വേവിച്ചെടുക്കണം നല്ലപോലെ. അപ്പോഴത്തേക്കും പറ്റുകയും ചെയ്തു. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാം. ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്ന് വെന്ത് നല്ലപോലെ പറ്റണം. ഇത് ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിക്കണം ഇതിനകത്ത്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഇതൊന്ന് തുറന്ന് തലയൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം നമുക്ക്. ആ എന്താ മണമാ? അടിപൊളി മണമാണ്. ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ച് വെച്ചു കൊടുക്കാൻ പോവാം. നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു സൈഡ്. അടുത്ത സൈഡ് ഒന്ന് മറിച്ച് വെച്ചു കൊടുത്തേ. ഇത് നല്ലപോലെ വെന്തൊന്ന് ഗ്രേവി ഒന്ന് പറ്റണം നല്ലപോലെ. നല്ല അടിപൊളി മണമാ. ഒരു 20 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാൻ പോവാ. ആ എന്താ മണമാ? ചാറൊക്കെ ഇതിനകത്തോട്ടൊന്ന് കോരി ഒഴിച്ച് നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ചോറിനകത്തൊക്കെ ഒഴിച്ച് ചീനിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല പരുവത്തിനായിട്ട്. കുറച്ച് പച്ചക്കറിയാപ്പില. കറിയാപ്പിലയുടെ മണം ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറക്കാൻ പോവാ. നല്ല അടിപൊളി മണമൊക്കെയാ വരുന്നത്. ആ എന്താ മണമോ? നല്ല അടിപൊളി മണമൊക്കെയാ. ഇനി ഒന്നും വേണ്ടല്ലോ. ആ കറിയൊക്കെ നല്ലപോലെ ഗ്രേവിയൊക്കെ പറ്റി കണ്ടോ? ആ ഇലക്കകത്തോട്ട് വെച്ച് നമുക്ക് തീ നിർത്തട്ടെ, ഓഫ് ചെയ്യട്ടെ. തലക്കറി റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാം. അടിപൊളി സാധനമാണ്. അത് നല്ലപോലെ പറ്റിയിട്ടുണ്ട്. മുഴുവനെ വെച്ച് കറിയാണ്. ആ നല്ലപോലെ ഗ്രേവിയൊക്കെ നല്ല കട്ടി ഗ്രേവിയാണ്. കപ്പയുടെ പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൊടുക്കാനും വേണ്ടിയാണ്. നല്ല ഇതുണ്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലപോലെ ഉപ്പും പുളി എരി എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോകാനോ? അടിപൊളി സാധനം, നല്ല വൃത്തിയായിട്ട് വെന്ത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിൻ്റെ
തലയുടെ സൈഡ് ഇളക്കുകയാണ് ഇങ്ങനെ, അതായത് ബെന്തിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട്. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളിയാ. കറിയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ട മോനും? ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം. കപ്പയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. സൂപ്പർ സാർ കറിയാണ്. സൂപ്പർ.